In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. ഫാത്തിമയിൽ മാതാവ് പ്രഖ്യാപിച്ച ഒരു മുദ്രാവാക്യമാണ്, യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. എന്താണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം? യുഗാന്ത്യത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഇൻ ദ എൻഡ് മൈ ഇമാക്കുലേറ്റ് ഹാർട്ട് വിൽ ട്രയംഫ്. അതിനെയാണ് മലയാളത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രയംഫ് എന്ന് പറയുമ്പോൾ വിജയകാഹളധ്വനി എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പക്ഷേ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിനൊരു നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ട്രാൻസ്ലേഷനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ വിജയകാഹളധ്വനി? ഒന്ന് കൊരിന്തോസ് 15:51-52 പറയുന്ന ഈ കാഹളധ്വനി, മുഖ്യദൂതനാവശ്യ മിഖായലിൻ്റെ എന്താ പറയുക, യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുക, ഒരു ട്രംഫറ്റ് ഇതുണ്ടാവല്ലോ, എന്താ പറയാൻ, ബാൻഡല്ലേ, വാങ്കുവിളി പോലെ, ആരവം. ആ വിജയ കാഹളധ്വനി ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുമ്പോഴേക്കും നമ്മൾ നിദ്ര, പോലോസിലിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നിദ്ര പ്രാപിച്ചിരിക്കില്ല എന്ന് വെച്ചാൽ എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവില്ല, കുറച്ച് പേര് ജീവിച്ചിരിക്കും. എല്ലാവരും മരിച്ചു പോയിട്ട് കർത്താവ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ പേര് ജീവിച്ചിരിക്കും. അതാണ് പോലോസിലിയ പറയുക 1 കൊരിന്ത്യസിൻ്റെ 15:51-52 ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുകയാണ്. ആ രഹസ്യം എന്താണ്? കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും നിദ്ര പ്രാപിച്ചിരിക്കുകയില്ല. ആ കാഹളധ്വനി കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിക്കും. ട്രാൻസ്ഫിഗറേഷൻ ആ സമയമാണ്. അതാണ് ആ സമയം. ആ സമയത്തിലാണ് പിശാചും പിശാചിൻ്റെ പക്ഷക്കാരും നരകത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മിഖായേൽ ദൂതൻ്റെ ഈ ആരവം ഇങ്ങനെ ഈ ചക്രവാളത്തിൻ്റെ ഇങ്ങേറ്റം പോലെ ഇങ്ങനെ കേട്ടപ്പോൾ ആ സ്വരം ഇങ്ങനെ വരണനുസരിച്ച് നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കി, നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ നോക്കി, നമ്മളെ നോക്കുമ്പോൾ എന്തു ചെയ്യും? നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരമായി മാറ്റപ്പെട്ടിരിക്കും. പാപമംഗലമായ ശരീരം ഒത്തിരി പേർക്ക് ഇങ്ങനെ വരെ ഫീൽ ചെയ്യും. നമ്മളിൽ നിന്നിങ്ങനെ എന്തോ ഇറങ്ങിപ്പോയ പോലെ, എന്തോ ഇറങ്ങിപ്പോണ പോലെ ബോഡിയിൽ നിന്നും ആ പാപവും പാപത്തിൻ്റെ വേരുക്കളും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചുരുടി കടുപ്പ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളും നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരം പ്രകാശമാനമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ബൈബിൾ 1 കൊരിന്ത്യസ് 15 വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ.